ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിൻഡ്രല്ല കിച്ചൺ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പരിപ്പോടൊക്കെ തയ്യാറാക്കുന്ന അതേ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് ഇതും ചെയ്യണത്. ഗ്രീൻ പീസ് വെച്ചിട്ടാണെന്ന് മാത്രം. പരിപ്പോടൊക്കെ നമ്മൾ പരിപ്പ് യൂസ് ചെയ്യുന്നു, അപ്പോൾ അതേപോലെ ഗ്രീൻ പീസ് വടക്ക് ഗ്രീൻ പീസ് യൂസ് ചെയ്ത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആദ്യം തന്നെ 2 കപ്പ് ഗ്രീൻ പീസ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പോൾ നമ്മൾ സ്നാക്ക് തയ്യാറാക്കുന്ന വൈകുന്നേരമാണെങ്കിൽ രാവിലെ എന്തായാലും വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ രാവിലെയാണ് നമ്മൾ സ്നാക്ക് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ ആയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വേപ്പില, പിന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, ചുവന്നുള്ളി അരിഞ്ഞത്, ഉപ്പ്, പിന്നെ പച്ചമുളക്, ഇതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ട് കുറക്കൊക്കെ ചെയ്യാവുന്നുള്ളൂ. നമ്മൾ സെയിം പരിപ്പാടയിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ് ഇതുള്ളത്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട്. അതിനാവശ്യമുള്ളത് ഒരു 5 to 6 ചുവന്നുള്ളി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ എടുത്തിട്ടുള്ള മാങ്ങഞ്ചിയാണ്. അത്യാവശ്യം വലുപ്പമുള്ള മാങ്ങഞ്ചി തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഉണക്കമുളക്, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില, അതേപോലെ ഒരു തക്കാളിയുടെ പകുതി, പിന്നെ കുറച്ച് സുർക്കയും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കണം. ഇനി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് 2 ഭാഗമായിട്ടാണ് അരച്ചെടുക്കണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം 2 പ്രാവശ്യം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് 2-ാമത് അരച്ചെടുത്തതാണ്. ഇതിൽ കുറച്ച് ഇങ്ങനെ ഗ്രീൻ പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വിധത്തിൽ ഉണ്ട്. അപ്പോൾ അതേപോലെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉപ്പ്, ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് അല്പം കുറഞ്ഞാലും കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ നാടൻ ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ അത്യാവശ്യം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് 2 വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസിൻ്റെ കൂട്ട് ഓരോ ബോൾസായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒരു ബോളാക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുക. എപ്പോഴും നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കണതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവുകയും ചെയ്യും. ഇനി എല്ലാം ഇതേപോലെ തന്നെ പരത്തിയെടുത്തിട്ട് ഫ്രൈ ചെയ്യുക. ആദ്യം ഒരു 3 മിനിറ്റ് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ഇതൊന്നും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ കളറ് മാറിപ്പോകാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ കനം കുറച്ച് പരത്തിയ കാരണം നമുക്ക് ആ ഗ്രീൻ കളറിൽ തന്നെ ഗ്രീൻ പീസോടെ കിട്ടും. കുറച്ച് കനത്തിലാണ് പരത്തണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ ആകെ മാറിപ്പോകും. ഇപ്പോൾ 2 സൈഡും നല്ല ക്രഞ്ചായി വന്നിട്ടുണ്ട്.
ഇനി ഓരോന്നും നമ്മൾ പാനിൽ നിന്ന് എടുത്ത് മാറ്റുക. പിന്നെ ഇത് വെക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഒരിക്കലും ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ വെളിച്ചെണ്ണൊക്കെ അതിൽ നന്നായിട്ട് ഇറങ്ങും, അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് ഓയിലായിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് വട റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. കണ്ടതിൻ്റെ പുറം നല്ല ക്രിസ്പിനെസ് ആയിട്ടിരിക്കുന്നുണ്ട്, അതേപോലെ ഉള്ളു നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. പിന്നെ അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.